ഹലോ എവരി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റേർഡ് ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് ഈ റിലേഷൻഷിപ്പിന് അത്രത്തോളം ഫ്യൂച്ചർ ഇല്ല അല്ലെങ്കിൽ ഇത് വെറും ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ് ഒരു നല്ല മീനിങ് ഫുൾ റിലേഷൻഷിപ്പായി ഇത് മാറുമെന്ന് എനിക്ക് തോന്നാറില്ല എന്നുള്ളത് സോ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാമത്തെ സൈൻ ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരുടെ ലൈഫിൽ അവരുടെ പ്രവൃത്തിയിലൂടെ ഒരു കാര്യത്തിനും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അവർ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളിൽ ആ ഒരു കാര്യം നിഴലിക്കും എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു കാര്യം ചെയ്യുമ്പോഴും അവർ നിങ്ങളോട് പറയുന്നില്ല ഒരു പക്ഷേ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് പലപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നതിൻ്റെ ഒരു വ്യക്തമായ സൈനാണ് സോ ആ ഒരു റിലേഷൻഷിപ്പ് ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒന്നാമത്തെ കാര്യമാണ് നിങ്ങളെ ഒരു കാര്യത്തിനും പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള അവരുടെ പ്രവൃത്തി രണ്ടാമത്തെ ഒരു കാര്യം നമുക്കറിയാം ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിനൊരു ഫ്യൂച്ചർ നമുക്ക് കാണാൻ സാധിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം കുറച്ച് ഹാപ്പി ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മാത്രമേ ആ റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കുകയുള്ളൂ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ അതിന് കാണാൻ സാധിക്കില്ല സോ ഇത് മനസ്സിലാക്കി തരുന്ന രണ്ടാമത്തെ കാര്യം അവരോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അവർക്ക് പറയാൻ സാധിക്കില്ല ഫ്യൂച്ചറിലെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും ഒരു പക്ഷെ അവരുടെ പ്രസൻറ്റിലുള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും വ്യക്തമായ ഒരു ആൻസർ നിങ്ങൾക്ക് തരില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഒരു സാറ്റിസ്ഫൈഡ് ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം ഹൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കതിന് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സോ രണ്ടാമതായിട്ട് ഒരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന കാര്യമാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ക്ലിയർ കട്ട് ആൻസർ അവർക്ക് തരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇനി മൂന്നാമത് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുടെ ഒരു കാര്യം അവർ ചില ദിവസങ്ങളിൽ നിങ്ങളോട് വന്ന് വളരെയധികം മധുരമായി വളരെ സ്വീറ്റായിട്ട് സംസാരിക്കും വളരെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് വളരെ ജെന്യൂൻ ആണ് കമ്മിറ്റഡ് ആണ് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും ചില ദിവസങ്ങളിൽ അവർ സംസാരിക്കുക പക്ഷേ കുറച്ച് നേരത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസമോ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ പിന്നീട് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ഒരാഴ്ചയ്ക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്കോ ബ്ലാങ്ക് ആയിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ചില സമയങ്ങളിൽ വന്ന് വളരെ ഒരു തണുപ്പ് മട്ടും ചില സമയങ്ങളിൽ വളരെ ചൂടുള്ളൊരു സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും സോ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ ഒരു സൈനാണ് ഇനി ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ചെന്നുപെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യം നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ പ്രവൃത്തി അതായത് അവർ നിങ്ങളെ കൊണ്ട് അവരെ ചേസ് ചെയ്യിപ്പിക്കും എന്നുള്ളത് ചില കാര്യങ്ങളൊന്നും ഓപ്പണായി സംസാരിക്കില്ല അല്ലെങ്കിൽ അവിടെയും ഇവിടെയും മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും ക്ലിയറായി സംസാരിക്കാതെ നിങ്ങൾ അവരോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ചെല്ലേണ്ട ഒരവസ്ഥ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഇനീഷ്യേഷൻ എടുത്തുകൊണ്ട് അവരോട് ചോദിക്കണം ചെയ്യണം അങ്ങനെയുള്ള കാര്യം മാത്രമല്ല ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യവും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ക്യൂരിയോസിറ്റി കൂടി വരും ഒരു കാര്യവും നിങ്ങൾക്ക് കൃത്യമായി അറിയില്ല സ്വാഭാവികമായും നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയിലേക്ക് എത്തും സോ ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയില്ലാതെ അവരെ ചേസ് ചെയ്യിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനാണ് ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ് എന്നതിൻ്റെ ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു ടൈം പാസ് റിലേഷൻഷിപ്പ് ആയിരിക്കും കുറച്ച് സമയത്തേക്ക് മാത്രം എന്നുള്ള രീതിയിൽ മറ്റൊരു സൈനാണ് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും ഒക്കെ നിങ്ങളായിരിക്കും അതിന് മുൻകൈ എടുക്കേണ്ടി വരുന്നത് എല്ലായ്പ്പോഴും നിങ്ങൾ തന്നെയാണ് ആ ഒരു ഇനീഷ്യേഷൻ എടുക്കേണ്ടി വരുന്നത് എന്നുണ്ടെങ്കിൽ അതും മറ്റൊരു സൈനാണ് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്രമാണ് താല്പര്യം എന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്നുണ്ടെങ്കിൽ അതും അതൊരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പാണ് എന്ന് മനസ്സിലാക്കി തരുന്ന മറ്റൊരു സൈനാണ്. ഫൈനൽ തിങ് എന്ന് പറയുന്നത് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു അറിവുണ്ടായിരിക്കില്ല. അവരുടെ പാഷനെ കുറിച്ചായിരിക്കാം, പ്രൊഫഷനെ കുറിച്ചായിരിക്കാം, അവരുടെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ആൻസർ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒന്നും അറിയില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ റിലേഷൻഷിപ്പ് ഒരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ നമുക്ക് ക്ലിയർ ആയി കാണാൻ സാധിക്കാത്ത ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത്. പലപ്പോഴും ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പിലേക്ക് എൻ്റേർഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നോട്ട് പോകും, അതിലേതെങ്കിലും ഒരു വ്യക്തി ഇമോഷണലി അറ്റാച്ച്മെൻ്റ് അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ഏറെ വേദനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ ഇതൊരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കതിൽ നിന്നും ഈസി ആയിട്ട് മൂവ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആവാനോ സാധിക്കും. സോ ഇങ്ങനെ ഒരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.